വർഷങ്ങളായി പോളയും പായലും പുല്ലും വളർന്നു തിങ്ങി നീരൊഴുക്ക് നിലച്ച വൈക്കം നേരെ കടവ് തോട് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കഠിന ശ്രമത്താൽ മാലിന്യ വിമുക്തമാകുന്നു. നാട്ടുകാരുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് ഇപ്പോഴത്തെ നടപടി. ഉദയനാപുരം പനമ്പുകാട് ഭാഗത്തുകൂടി വേമ്പനാട്ട് കായലിൽ സംഗമിക്കുന്ന തോട്ടിലൂടെ വലിയ വള്ളങ്ങൾ കടന്നുപോയിരുന്നു. ക്രമേണ വള്ളങ്ങളിലെ സഞ്ചാരം കുറഞ്ഞതോടെ ഈ നാട്ടുതോട് പോളയും പായലും വളർന്നു തിങ്ങി നികന്ന് നീരൊഴുക്ക് നിലച്ചു. പ്രദേശവാസികൾ അലക്കുന്നതിനും കുളിക്കുന്നതിനുമൊക്കെ ഉപയോഗിച്ചിരുന്ന തോട് മലിനമായതോടെ കൊതുകുകളും പെരുകി. മലിനമായ വെള്ളം പരിസരവാസികളെ അസുഖബാധിതരാക്കി. തോട് ശുചീകരിച്ച് ആഴം കൂട്ടി നീരൊഴുക്ക് ശക്തമാക്കണമെന്ന ജനങ്ങളുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് തോട് ശുചീകരിക്കാൻ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. അപ്പൊ ഇതൊരു നല്ല വൃത്തിയായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തോടായി വന്നോന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത് എല്ലാവരും ഇതിൽ അലക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്തോണ്ടിരുന്നതാണ്. ഇതിങ്ങനെ കടന്നാണ് ആരും ഉപയോഗിക്കാത്തത്. അപ്പൊ ഇതെല്ലാം മാറിയിട്ട് എല്ലാവർക്കും പ്രയോജനപ്പെടുത്തേണ്ട ഒരു ഇതായി വരുന്ന ഇവിടെ ഭയങ്കര കൊതുക് ശല്യവും മാലിന്യങ്ങളൊക്കെ നിറഞ്ഞു കിടക്കുകയാണ്. ഇപ്പൊ 22 പേരാണ് പണിക്കുള്ളത്. ഉദയനാപുരം പഞ്ചായത്തിലെ 15, 16, 17 വാർഡുകളിലൂടെ കടന്നുപോകുന്ന തോടിന്റെ 15, 16 വാർഡുകളിലെ ഭാഗങ്ങളിലാണ് 22 തൊഴിലാളി 5 ദിവസങ്ങളോളം അക്ഷീണയജ്ഞം നടത്തി മാലിന്യം നീക്കി ശുചീകരിച്ചത്. ഇനി വേമ്പനാട്ട് കായലോരം വരെ നീളുന്ന 17 വാർഡിലെ ഭാഗങ്ങളിലെ പോളയും പായലും പടർപ്പും നീക്കി ആഴം കൂട്ടിയാലേ തോട്ടിലെ നീരൊഴുക്ക് സുഗമമാകൂ. വാർഡ് മെമ്പർ ഗിരിജ പുഷ്കറിന്റെ നേതൃത്വത്തിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്.